പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ, എല്ലാവരെയും ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സ്വർഗം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന വചനത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ സമ്പത്ത് സ്വന്തമാക്കാൻ നമുക്കൊരുങ്ങാം. നമുക്കിന്ന് യോഹന്നാൻ ശ്ലീഹ, യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനം, ആ ലേഖനത്തിൽ വലിയ ഒരു വെളിപ്പെടുത്തൽ യോഹന്നാൻ ശ്ലീഹ നമുക്ക് തരണം. ഒന്നാമത്തെ ലേഖനം, മൂന്നാമത്തെ അധ്യായം, ഇങ്ങനെയാണ് പറയുക, 24-ാമത്തെ വചനം: അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. അപ്പൊ ഇന്ന് ദൈവം, യേശു നമ്മളിൽ വസിക്കുന്നത് യേശുവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഈ പരിശുദ്ധാത്മാവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കണം, നമ്മൾ ദൈവത്തിൽ വസിക്കണം. ഇതിനുള്ള ഏക മാനദണ്ഡം നമ്മൾ സ്നേഹമായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ദൈവം ആരാണ്. ഇത് വളരെ വളരെ ക്ലാരിറ്റി ഉണ്ടാകണം. ദൈവം ഒരു ശക്തിയോ അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളോ എന്നൊന്നുമല്ല. ദൈവത്തിൻ്റെ ഡെഫിനിഷൻ വളരെ കൃത്യമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ ദൈവത്തിലായിരിക്കുക, ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഓക്കെ, വളരെ വളരെ വ്യക്തത ഉണ്ടാവണം. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യൻ ആരാണ്? ഇന്ന് നമ്മൾ വളരെ, നീ ആരാണ് എന്നൊരു ചോദ്യത്തിന് എന്താ ഉത്തരം? അതിന് കുറേ ഉത്തരങ്ങൾ ലോകത്തിലെ തത്വചിന്തകന്മാർ തന്നിട്ടുണ്ട് കേട്ടോ. ഗ്രീക്ക് ഫിലോസഫേഴ്സ് നമ്മൾ പറയുന്നു, മനുഷ്യൻ ബുദ്ധിയുള്ള ജീവിയാണ്. വാവ്, ഗുഡ്. കൺഫ്യൂഷ്യസ് പറയാണ്, ഞാനൊരു യാത്ര, മനുഷ്യൻ യാത്രയിലായിരിക്കുന്നത്. എങ്ങോട്ടാ? ആ പുള്ളി, അതിന് ഉത്തരമില്ല പുള്ളി. നമ്മൾക്ക് എങ്ങോട്ടോ പോകുന്ന വരാന്നൊരു പുള്ളി ഇപ്പം കിട്ടിയിട്ടുണ്ട്. കർത്തേഷ്യൻ പുള്ളി പറയാണ്, മനുഷ്യൻ ചിന്തിക്കുന്ന ജീവിയാണ്. നമുക്ക് മറ്റ് മൃഗങ്ങളെക്കാളൊക്കെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫ്രോയിഡ് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് പറയണം, എന്താണ്, മനുഷ്യൻ ലൈംഗികനാണ്. അപ്പം ഇങ്ങനെ മനുഷ്യൻ ആരാന്നുള്ള ചോദ്യത്തിന് കുറേ ഡെഫിനിഷൻസ് തന്നിട്ട്, എന്നാൽ നമ്മൾ നമ്മളോട് ചോദിക്കുന്നു, നീ ആരാണ്? നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം, ലക്ഷ്യം എന്താണ്? നീ എന്തിനുവേണ്ടിയാണ് ജീവിക്കുന്നത്? നമുക്ക് വളരെ കൃത്യം, മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായൽ സൃഷ്ടിക്കേണ്ട ആത്മീയനാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ ഏറ്റവും പരമോന്നത സൃഷ്ടിയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിങ്ങനെ ഈ ലോകത്തിലെ ഒന്നുമില്ലാതെ ശൂന്യതയിലേക്ക് പോകേണ്ടവരല്ല. ഒരു വെള്ളപ്പൊക്കത്തിൽ തീർന്നുകൊണ്ടല്ലല്ല, അല്ലെങ്കിൽ ഒരു ഇടിവെട്ടിൽ തീർന്ന്, യുദ്ധത്തിൽ തീർന്നുകൊണ്ടവരല്ല. നമ്മൾ വേറൊരു ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് പ്രാപിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മളെല്ലാം ആത്മീയ മനുഷ്യരാണ്. ഈ ആത്മീയ മനുഷ്യൻ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും ചത്ത് ജീവിച്ച് മരിച്ചു പോകേണ്ടവരല്ല. നമ്മുടെ ജീവിതം ശൂന്യതയിൽ അവസാനിപ്പിക്കാനുള്ളതുമല്ല. ഏതെങ്കിലും ഒരു യുദ്ധം വന്ന്, അല്ലെങ്കിൽ പ്രളയം വന്ന്, ഒരു ദുരന്തം വന്ന്, ആ അവൻ പോയി എന്നല്ലതാ. അവൻ പോകുന്ന എങ്ങോട്ടാണ്? അവൻ ദൈവത്തിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ, ക്ലേശങ്ങളെ നോക്കിയിട്ട് വിവരമില്ലാത്ത, ദൈവവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ ചോദിക്കും, ദൈവം എവിടെ? അപ്പോൾ നമ്മൾ പറയുന്നു, ദൈവം എവിടെയുണ്ട്? പിന്നെന്തിനു സംഭവിച്ചു? അത് ദൈവത്തിൽ എത്തിച്ചേരാനുള്ളൊരു വഴിയാണ്. അല്ലാണ്ട് നിനക്കിവിടെ പെർമനൻ്റ് ആയിട്ട് ഇവിടെ വാസമില്ല. യു ക്യാൻ ലീവ് ഓൺലി 70 or 80 years. ഏ മനുഷ്യ, നിനക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ലോകത്ത് നിൽക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ദേശാന്തരവാസക്കാരാണ്. അബ്രഹാമൊക്കെ വളരെ മനോഹരമായിട്ടാണ്, നമ്മളൊക്കെ ദേശാന്തരവാസത്തിലാണ് അല്ലേ. നമ്മുടെയൊക്കെ പിതൃദേശത്തേക്കുള്ളൊരു യാത്ര, നമ്മുടെയൊക്കെ തറവാട്ടിലേക്കുള്ളൊരു യാത്രയിലാണ് നമ്മൾ. നമ്മൾ വളരെ വ്യക്തതയാണ്, നമ്മുടെ ജീവിതം ശൂന്യതയിൽ അവസാനിക്കാനുള്ളതല്ല, നമ്മൾ ശൂന്യതയിൽ ആയിത്തീരാനുള്ളതല്ല. നമുക്ക് വളരെ കൃത്യതയുണ്ട്, നമ്മളൊരു യാത്രയിലാണ്. അപ്പോൾ ആ യാത്രയിലാകുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇപ്പോഴും ചില ആൾക്കാർ തമാശ എന്ന് പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വരവ് എന്താണ്? നമ്മളെ സംബന്ധിച്ച് ദൈവത്തിലായിത്തീരുന്ന ഏറ്റവും മനോഹരമായ ഒരു സമയമാണ്. ഇനി അതിന് മുമ്പ് എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മളൊക്കെ മരിച്ചു പോവാണ്, അതെന്താണ്? അതും എന്നെ സംബന്ധിച്ച് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ, ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയും. ഈ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നമുക്ക് യാതൊരു മടുപ്പുണ്ടാകരുത്.
ഈ പ്രത്യാശ നിനക്കുണ്ടോ? ദൈവമായിരിക്കണം നിന്റെ പ്രത്യാശ. ഇന്ന് മനുഷ്യൻ എന്തിലൊക്കെയോ പ്രത്യാശ വെച്ച് ജീവിച്ച് ഓരോ വർഷം കഴിയുന്നവർ അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുക, അതെല്ലാം തകർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ മക്കളൊക്കെ ഓടല്ലേ, കാനഡ, യു കെ, ജർമ്മനി, അമേരിക്ക, ഇതെല്ലാം ഇവിടെ എല്ലാം ഈ പ്രശ്നങ്ങൾ വരാൻ പോകും. അപ്പം നിങ്ങൾ ഈ പ്രത്യാശ വെച്ചിട്ട് എങ്ങോട്ടാണ് ഓടണത്? അതുകൊണ്ട് അവിടെ പോകുന്നതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല, പക്ഷെ നീ പോകുന്ന എന്തിനാണെന്നുള്ളത് വളരെ കൃത്യത വേണം. ഇല്ലെങ്കിൽ നീ വലിയ വില കൊടുക്കേണ്ടി വരും, നീ വലിയ നിരാശയിലേക്ക്. കാരണം ഈ ലോകത്തെ മനുഷ്യരെല്ലാം നിരാശപ്പെട്ടുകൊണ്ടിരിക്കുക. ഇനി ഒരു യുദ്ധം കൂടി ഉണ്ടായേക്കാം, സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ലോകം വലിയ നിരാശ, പടുകുഴിയിലേക്ക് വീണു, തകർന്ന് തരിപ്പണമായി പോയി. വേറെ എന്തിലൊക്കെയോ പ്രത്യാശ ചോടി ഒരു ജനം ഒരു വാർ കഴിഞ്ഞവിടെ അവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെയാണ് നമ്മൾ ഈ ഹിപ്പീസവും ഈ ലൈംഗിക അരാജകത്വമൊക്കെ ലോകത്തിൽ വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. കാരണം വലിയൊരു ശൂന്യത, നിരാശ വന്ന് പിന്നെ അവൻ ആകപ്പാടെ കിട്ടിയതൊരു സെക്സ് നടത്തിയിട്ടാണ് സന്തോഷിക്കണം അല്ലേ. അങ്ങനെ സെക്സ് നടത്തിയൊന്നും സന്തോഷമൊന്നും ഇല്ല. അപ്പം നമ്മുടെ പ്രത്യാശ ദൈവത്തിലായിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്ത് നാശം ഉണ്ടായാലും എന്ത് വെച്ചാലും അത് നമ്മുടെ ജീവിത സാക്ഷാത്കാരത്തിലേക്കുള്ള വഴിയാണ്. മരണം അത് എങ്ങനെ മരിക്കുന്നത് നമ്മളൊക്കെ വിഷയമല്ല, ദൈവം ആഗ്രഹിക്കുന്ന രീതി നമ്മൾ മരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് മരണം എന്താണ്? അത് നിത്യതയിലേക്കുള്ള എൻ്റെ ജീവിത സാക്ഷാത്കാരത്തിനുള്ള വാതിലാണ്. എന്തൊരു ബ്യൂട്ടിഫുൾ കാഴ്ചപ്പാടാണ് ഒരു ക്രിസ്ത്യാനിക്ക് അല്ലേ. ഉറപ്പുണ്ടോ? 100%, 101%, ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എൻ്റെ ശരീരമാണ് യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തമാണ് യഥാർത്ഥ പാനീയം. ഇത് വാങ്ങി ഭക്ഷിക്കണം, ഇത് വാങ്ങി കുടിക്കണം. ഇത് വാങ്ങി ഭക്ഷിക്കുന്നവന് ജീവനുണ്ട്, അവൻ മരിച്ചാലും ജീവിക്കും. എത്ര ബ്യൂട്ടിഫുൾ, എത്ര ക്ലാരിറ്റി. എന്താണ് നമ്മളിങ്ങനെ പുനർജന്മം, ആദ്യം മനുഷ്യനാകുന്നു, പിന്നെ കഴുതയാകുന്നു, പിന്നെ തവളയാകുന്നു, പിന്നെ കൊതുകാകുന്നു, ഇതൊന്നുമില്ല. ഇനി വേറെ ഏതെങ്കിലുമൊക്കെ ചെയ്തിട്ട് നീ സ്വർഗത്തിൽ പോവോ? ഇല്ല. സ്വർഗം എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ കുറെ ആസ്വദിക്കാനുള്ള സ്ഥലമല്ല. സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിലായിരിക്കുക. ദൈവത്തിലായിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, സ്നേഹമായി തീരണം. There is no other way. എൻ്റെ പേരാണ് പരിശുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് മക്കളെ വളരെയധികം ക്ലാരിറ്റി വേണം. ഓക്കെ, നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ പ്രാർത്ഥന, ഇതൊക്കെ ദൈവത്തിലായിത്തീരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ അധ്വാനം, നമ്മൾ ഈ സ്വർഗം സ്വർഗം എന്ന് പറയുമ്പോൾ നിത്യജീവനൊക്കെ പറയാം. ചിലപ്പോൾ നിങ്ങൾക്കൊരു സാധനം തോന്നും, ഇവിടെ പണിയൊന്നും എടുക്കണ്ടേ, പഠിക്കണ്ടേ, ജോലി വേണ്ടേ, അതൊന്നുമല്ല. നമുക്ക് ജോലി വേണം, നമുക്ക് പണിയെടുക്കണം, പക്ഷെ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, വീട് പണിയാൻ വേണ്ടിയിട്ടല്ല, വണ്ടി മേടിക്കാൻ വേണ്ടിയിട്ടല്ല. നിനക്ക് വേണ്ടതെല്ലാം ദൈവം പ്രൊവൈഡ് ചെയ്യും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സന്യാസ സമൂഹം, വെദർ ഇറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ഓർ ഹിന്ദു, ഏത് ഭാഗമായിക്കോട്ടെ, ഇതെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു പണിയെടുക്കാതെ നടക്കുന്ന ഇവർക്കൊക്കെ വല്ലോ കുറവുണ്ട്? ചിന്തിക്കണം. എസ്പെഷ്യലി കാത്തലിക്സ്, നമ്മുടെയൊക്കെ സന്യാസ സമൂഹത്തിൽ എന്തിൻ്റെ കുറവാ? ഒരു കുറവില്ല. ദേ ആർ സിംപ്ലി ഗ്രോയിങ് ഡേ ബൈ ഡേ, ദേ ആർ ഗ്രോയിങ്. നമ്മൾ മനസ്സിലാക്കുക, അൽമായരെ മനസ്സിലാക്കുക, നിന്നോടാ സംസാരിക്കുന്നത്. എന്തിൻ്റെയൊക്കെയോ പുറകെ ഓടി ജാഗ്രത, ശൂന്യതയിൽ പോയി തീരരുത് നീ. അതുകൊണ്ട് നമ്മൾ വിളി എന്താന്ന് മനസ്സിലാക്കുക. ഇവരെല്ലാം അധ്വാനിക്കുന്നില്ല, ഇവരധ്വാനിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ രണ്ടാമത് ചോദിക്കേണ്ടി വരും. എന്നാലും നമ്മുടെ അധ്വാനമുണ്ട്. പേര് ആത്മരക്ഷ എന്നൊക്കെ ആയിരിക്കും, സോഷ്യൽ കാരുണ്യ സേവനം എന്നൊക്കെ ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും ആട്ടെ, നമ്മൾ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പക്ഷേ അധ്വാനം എന്തിനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? അത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തെ വളർത്താൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടി. കാരണം സ്നേഹിക്കുന്നത് വഴി, സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്, സ്നേഹം നമ്മളെ ദൈവത്തെ പോലെയാക്കും. അപ്പോൾ കാരുണ്യ പ്രവൃത്തി, ഇതാണ് നമ്മൾ ചാരിറ്റി എന്നൊക്കെ പറയും അല്ലേ. ക്രിസ്ത്യാനിയുടെ ചാരിറ്റബിൾ വർക്ക്, ചാരിറ്റി. എന്താണ് ചാരിറ്റി? കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും, അതാണ് നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാരുണ്യ പ്രവൃത്തിയുടെ ഫലം എന്താണ്? കാരണം കരുണ, കാരുണ്യം, ആ കരുണ കാണിക്കുന്ന വഴിയാണ് നമ്മൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. നമ്മുടെ ആധ്യാത്മിക കർമ്മങ്ങൾ, ഭൗതിക അധ്വാനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിലായിത്തീരണം, സ്നേഹമായി തീരുക, അതാണ് നമ്മുടെ വിളി.
കാരണം സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഫിലോസഫി തത്വശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്, സ്നേഹം നമ്മളെ ദൈവത്തെ പോലെ ആക്കി തീർക്കും. കാരണം ദൈവം സ്നേഹമാണ്. അല്ലാതെ സ്വർഗമെന്ന് പറയുന്നത് നമ്മൾ ചില മുസ്ലിം സഹോദരങ്ങൾ പറയുന്ന പോലെ സ്വർഗത്തിൽ ഇങ്ങനെ സുഖസൗകര്യങ്ങളുള്ള തലമൊന്നുമല്ല. മനസ്സിലായോ? സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തിലായിത്തീരുക, ദൈവത്തിലായിത്തീരുന്ന സ്നേഹപൂർണ്ണത പ്രാപിക്കുക. കാരണം ദൈവം സ്നേഹമാണ്. ആ സ്നേഹ കൂട്ടായ്മയിൽ വസിക്കുന്നതിൻ്റെ പേരാണ് സ്വർഗം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവെന്ന ത്രിത്വൈക മൂന്ന് പേര് എങ്ങനെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നുവോ ആ സ്നേഹ കൂട്ടായ്മയിലായിത്തീരുന്നിടത്താണ് നിന്റെ ജീവിതത്തിൻ്റെ സാഫല്യം, അവിടെയാണ് നിന്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സ്വർഗം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിന് നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് പാനം എന്ന് പറയാനക്കേണ്ട കാര്യമില്ല. യോഹന്നാൻ ശ്രീ നമുക്ക് കൃത്യമായിട്ട് പറയാണ്, ഒന്ന് യോഹന്നാൻ 3:22, നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മളോട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളോ വീടിൻ്റെ കാര്യങ്ങളോ വണ്ടി പോകേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മളോട് ആകുലപ്പെടാൻ അന്വേഷിക്കാൻ ദൈവം പറയുന്നില്ല. വളരെ ക്ലിയറാണ്. നിനക്ക് എന്തോ ആവശ്യമുണ്ടോ ഇന്നും നാളെ നിന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് സ്വർഗം നാളെ നിനക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ നീ പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും ഈ ഓട്ടം എല്ലാം ഓടിയിട്ടും ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, എന്നെ ശ്രവിക്കുന്ന മക്കളെ, ആർ യു ഓൾ ഹാപ്പി? എൻ്റെ നമ്പർ തരാം, 9847039448. എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി പറയാ, ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ലൈഫ്? ആർ യു ഹാപ്പി വിത്ത് യുവർ ലൈഫ്? ഉണ്ടാവില്ല. ബട്ട് ഐ ക്യാൻ ടെൽ യു ഐ എം ഹാപ്പി. മൈ ലൈഫ് ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. കാരണം എന്താ? ഈ സാറ്റിസ്ഫാക്ഷന് ഹാപ്പിനെസ്സിന് ഒരു പേരുണ്ട് മക്കളെ. The happiness you are seeking, the joy you have a right, has got a name and a face. That is Jesus. Christu ilhaagunnathu maathre happiness ullu. Permanent happiness. Ippo oru vasham vayasakku irikkumbo oru biryani kazhichal ningalku happiness kittum. Korchum athu gas aayittu maarum. Pakshe the permanent happiness, the joy, സാറ്റിസ്ഫാക്ഷൻ ഇൻ ലൈഫ്, അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ, ദൈവത്തിൽ മാത്രമേ ഉള്ളൂ. ഈ ദൈവമാരാണ് വളരെ മനസ്സിലാക്കണം. ഇന്ന് വലിയ ദൈവങ്ങളെ കുറിച്ചൊക്കെ ലോകത്ത് വലിയ പ്രഘോഷങ്ങൾ നടക്കുന്ന സമയമാണ്. ദേർ ഇസ് ഓൺലി വൺ ഗോഡ്, ഹിസ് നെയിം ഇസ് ജീസസ്. നീ അന്വേഷിക്കുന്ന സന്തോഷത്തിന്, നിനക്ക് അവകാശമായ ആനന്ദത്തിന് ഒരു പേരും രൂപമുണ്ട് മകനെ, നസറത്തിലെ യേശു. ദൈവമാണ് സന്തോഷം, ദൈവമാണ് സ്നേഹം, ദൈവമാണ് സാറ്റിസ്ഫാക്ഷൻ. അവനിലാക്കി തരുമ്പോഴേ അത് ആവുള്ളൂ. അവരെ കൂടാതെ നിനക്ക് ലോകത്തിൽ എന്ത് നേടിയിട്ടും, നീ എന്ത് സമ്പാദിച്ചിട്ടും, എന്തിനൊക്കെ പറയാലും, യു കനോട്ട് ബിക്കം ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ്. കാരണം നമ്മൾ ആത്മീയരാണ്, നമ്മൾ ആത്മീയരാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ ഒന്നിനും ആത്മീയനായ നിന്നെ സന്തോഷിപ്പിക്കാൻ കപ്പാസിറ്റി ഇല്ല. പിന്നെ നീ ഒരു വിഡ്ഢിയായതുകൊണ്ട് സാത്താൻ നിന്നെ പറ്റിക്കുകയാണ്, പഴം കാട്ടിയിട്ട് പറിക്കുകയാണ്, എടാ നേടടാ, സമ്പാദിക്കടാ, സ്വന്തമാക്കടാ, ഇത് വഴിയാടാ എൻ്റെ ജീവിതം ധന്യമാകുന്നതെന്ന് പറയണം. യേശു ക്രിസ്തു വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞു, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. വീണ്ടും അടിവരയിടുന്നു, നിനക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അങ്ങനെ സാറ്റിസ്ഫൈഡ് ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഈ സുവിശേഷ വേല നിർത്തി പറയുന്ന വഴി വരാം. ഇഫ് യു ആർ സാറ്റിസ്ഫൈഡ്, ഇഫ് യു ആർ ഹാപ്പി, വിളിക്കുന്നതിന് ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഈ സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്, പീസ് എന്നൊക്കെ പറയണത് എന്താണ്? അത് നിനക്കുണ്ടോ എന്നറിയുന്നത് എങ്ങനെയാ? നിന്റെ ചുറ്റുപാടുമുള്ളവർ ഹാപ്പി ആയിരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂടെ നിന്നോട് ചേർന്ന് നിൽക്കുന്നവർ, അവർക്ക് ഈ സമാധാനം സന്തോഷമുണ്ടോ? ദെൻ യു ഹാവ് ദിസ് ഹാപ്പിനെസ്. ഇതില്ലാതെ നിനക്ക് ഹാപ്പിനെസ് ഉണ്ട്, കഞ്ചാവടിക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ട്, സ്മോൾ അടിക്കുമ്പോൾ ഹാപ്പിനെസ് ഉണ്ട്, ഭക്ഷണം കഴിച്ച ഹാപ്പിനെസ് ഉണ്ടും, എല്ലാ പാട്ട് കേൾക്കാൻ DJയുടെ പുറകെ നിന്ന് ഹാപ്പിനെസ് ഉണ്ട്, നൈമിശിക്കുമ്പോൾ ഹാപ്പിനെസ്. അത്ര ഹാപ്പിനെസ് എല്ലാമാണ് നിന്റെ കുടുംബത്തിൽ അസമാധാനവും അസംതൃപ്തിയും അസന്തുഷ്ടിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നീ നിന്റെ ഇഷ്ടങ്ങളുടെ പുറകെ നടക്കുന്നവനാണ്. സ്റ്റോപ്പ് ദാറ്റ് ലൈഫ്.
സ്റ്റോപ്പ് ലിവിംഗ് ഫോർ യുവർ സെൽഫ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് എന്താണ്? അവരന് വേണ്ടി ജീവിക്കുക, അവരന് വേണ്ടി ബലിയായി തീരുക. അതാണ് കാരുണ്യം, അതാണ് സ്നേഹം. വിശുദ്ധ ജോൺ പൗലാണ് അവൻ മാർപ്പാപ്പ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് സ്നേഹിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? Become a sincere gift of self to another person. ലോകത്തിലെ എല്ലാ മതപ്രഘോഷകരെയും എല്ലാ വേദഗ്രന്ഥങ്ങളെയും I challenge you. ദൈവത്തെ ഡിഫൈൻ ചെയ്യുക നിങ്ങൾ. Who is God? Show me the true God. I will show it to you. ഞാൻ കാണിച്ചുതരാം സത്യദൈവം. സത്യദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. ഏത് മതഗ്രന്ഥത്തിൽ എഴുതി വച്ചിട്ടുണ്ട്? ഏത് ദൈവം പറഞ്ഞിട്ടുണ്ട്? Only the gospel of Jesus. ഈ സുവിശേഷത്തിൽ മാത്രമാണ്, ഈ പുസ്തകത്തിൽ മാത്രമാണ് ദൈവം ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൽ പറയുന്ന യേശു ക്രിസ്തു ആണ് ദൈവം ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവം സ്നേഹമാണ്. The name of God is mercy. Benedict XVI in the beautiful statement. Greatest theologian of all generations. He says, the name of God is mercy. കാരണം സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ അത് കരുണയായി മാറ്റപ്പെടും. ദൈവം സ്നേഹമാണെന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത് എങ്ങനെയാണ് അല്ലേ? ഇസ്ലാം മതം പറയുന്നത് ദൈവം അള്ളാഹു കരുണയാണ്. എവിടെയാണ് കരുണ? Show me what is mercy. What is mercy? കരുണ എന്താണെന്ന് അറിയണം. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരന് വേണ്ടി ബലിയായി തീരുന്നതിന്റെ പേരാണ് കരുണ. അങ്ങനെ ഏത് ദൈവം കാണിച്ചു തന്നിട്ടുള്ളത്? ഏത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്? അത് ഈ പുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. അത് യേശു മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിലാണ് നമുക്ക് വെളിപ്പെടുന്നത്. കരുണയായി മാറപ്പെടുന്നതുകൊണ്ടാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയ മക്കളെ, ദൈവത്തിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ സ്നേഹമായി തീരണം. ഇതാണ് നമ്മുടെ കൽപ്പന, ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിനാണ് നമ്മൾ അധ്വാനിക്കുന്നത്, പ്രയത്നിക്കുന്നത്, എല്ലാം അതിനു വേണ്ടിയിട്ടായിരിക്കണം. ഇത് വളരെ വ്യക്തതയുണ്ടാവണം. ഇതാണ്, നീ വേറെ ഇതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ നമ്മൾ പറയാണ്, 1 യോഹന്നാൻ 3:22, നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും, കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. സ്നേഹിക്കുക, സ്നേഹമായി തീരുക. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അത് ദൈവീകമാകണമെന്നുണ്ടെങ്കിൽ അത് സ്നേഹമായി. നീ ചെയ്യുന്ന പ്രവൃത്തി സ്നേഹമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. അത് അവരൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് നീ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും. അതാണ് സ്നേഹത്തിൻ്റെ ഡെഫിനിഷൻ. സെയിന്റ് തോമസ് അക്വൈനസ് നമ്മളെ പഠിപ്പിക്കുന്നത്, വാട്ട് ഈസ് ലവ്? വില്ലിംഗ് ദ ഗുഡ് ഓഫ് അനദർ പേഴ്സൺ. യേശു ക്രിസ്തു മനുഷ്യനെ സ്നേഹിച്ചു. മനുഷ്യന്മാർ ദൈവത്തിൻ്റെ മക്കളായി മാറി. That is the ultimate good. അതിൻ്റെ രോഗസൗഖ്യമുണ്ട്, പട്ടിണി മാറുന്നുണ്ട്, പ്രശ്നങ്ങൾ മാറുന്നുണ്ട്, പ്രയാസങ്ങൾ മാറുന്നു, എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഭാഗമാണ്, സൈഡാണ്. പക്ഷെ അൾട്ടിമേറ്റ് ഗുഡ് എന്ന് പറയുന്നത് യു ബിക്കം ലൈക്ക് ഹെം. നീ സ്വർഗത്തിന് അവകാശിയായി മാറി. നിനക്ക് നിത്യമായ ജീവിതം ലഭിക്കുക. നീ ദൈവത്തിൻ്റെ മകനായി മാറുക. ഇതാണ് സ്നേഹത്തിൻ്റെ ഫലം. ഓക്കെ, രണ്ട്, സ്നേഹിക്കുക എന്ന് പറയുന്നത് സെൻറ്റ് ജോൺ പോൾ II നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കുക, വേറെ അതിലേലും കറങ്ങണം. ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കരുത്. ഇറ്റ്സ് ഓൾ ഫൂളിഷ്നെസ്, ആബ്സല്യൂട്ട് ഫൂളിഷ്നെസ്. ആൻഡ് യു മസ്റ്റ് നോ വാട്ട് ഇസ് ലവ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു നോ വാട്ട് ഇസ് ലവ്, യു മസ്റ്റ് നോ ഹു ഇസ് ജീസസ്. ആൻഡ് ഹീൽ ഷോ യു വാട്ട് ഇസ് ലവ്. സ്നേഹം എന്ന് അവൻ നമുക്ക് കാണിച്ചു തരും. എന്താണ്? ബലിയാവുക, അപരന് വേണ്ടി ബലിയായി തീരുക. വേണമെങ്കിൽ അവരന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. സ്നേഹിക്കുക. സ്നേഹിതന് വേണ്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ സ്നേഹിത എന്ന് വിളിക്കുന്നൊരു ദൈവം. അവൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് സ്നേഹിതന്മാർ, ആ സ്നേഹിതന്മാർക്ക് വേണ്ടി മരിച്ചവൻ,
അവരെ തെറ്റുകൾക്കും പാപങ്ങൾക്കും കുറവുകൾക്കും വേണ്ടി മരിച്ച് അവരെ തൻ്റെ ഉദ്ധാനത്തിൻ്റെ കൃപയിൽ ഭാഗവാക്യത്തിൻ്റെ പേരാണ് സ്നേഹം. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം കരുണയാണ്. ഈ കരുണ അനുഭവിക്കുന്നത് എങ്ങനെയാ? ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിൽ പ്രകടപ്പെടുന്നതാണ് കാരുണ്യം എന്ന് പറയുന്നത്. ദൈവം സ്നേഹമാണെന്ന് മനുഷ്യൻ അനുഭവിക്കുന്നത് മുഖ്യമായും അവിടുത്തെ കാരുണ്യം അനുഭവിക്കുന്നത് വഴിയാണ്. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നത് കരുണയാകുമ്പോൾ മാത്രം. എന്താണ് ഈ കരുണ? ഖുർആൻ പറയുന്നത് അള്ളാഹു കാരുണ്യവാനാണ്. മറ്റ് മതങ്ങളിലും പല പുസ്തകങ്ങളൊക്കെ പറയുന്നത് ദൈവം കരുണയാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്താ കരുണ? കരുണ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അൺഡിസേർവ്ഡ് ഫേവർ, അർഹതയില്ലാത്ത ഔദാര്യം. അവരെ കുറവുകളും ബലഹീനതകളും പരിഹരിക്കാതെ അവരോട് കാണിക്കുന്ന ഔദാര്യത്തിന്റെ പേരാണ് കരുണ. രണ്ട്, വേദനിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ, അത് പാപം ചെയ്തിട്ടാകാം, മറ്റുള്ളവരുടെ പ്രവൃത്തികളുണ്ടാകാം, നമ്മുടെ തന്നെ അബദ്ധങ്ങളുണ്ടല്ലോ, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, നഷ്ടങ്ങളാണ്, ഇത് കാണുന്ന ഒരു മനുഷ്യനോട് വേറൊരു വ്യക്തിക്ക് തോന്നുന്ന അനുകമ്പാർദ്രമായ സ്നേഹമാണ് കരുണ. അവനോട് അനുകമ്പ തോന്നുക, ആ വേദന ഇറങ്ങിച്ചെന്ന് ആ വേദന സ്വയം ഏറ്റെടുത്ത് ആ വേദനയിൽ നിന്ന് അവനെ വിമോചിപ്പിച്ച് അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അതിശ്രേഷ്ഠമായൊരവസ്ഥയിലേക്ക് അവനെ ഉയർത്തുന്നതിൻ്റെ പേരാണ് കരുണ. ഇങ്ങനെ ഏത് ദൈവം ചെയ്തിട്ടും, ഇത് ഏത് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്? അതുകൊണ്ട് മക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ വേറെ ദൈവങ്ങളൊന്നുമില്ല, there is only one God. ആ ദൈവം ആരാണെന്ന് തൻ്റെ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തരുത്. എങ്ങനെയാണ്? അവൻ്റെ ജീവിതം വഴി, അവൻ്റെ രക്തശരീരങ്ങളെ മാംസമായി ബലിയർപ്പിച്ചത് വഴി അവൻ നമുക്ക് തന്നെ തന്നെ നൽകുകയാണ്. നിനക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധമായി ഉണ്ടാകുവാൻ എൻ്റെ ശരീരം രക്തം നിങ്ങൾ വാങ്ങിക്കഴിക്കണം. ഇതാണ് സ്നേഹം. ഇതുപോലെ നമ്മൾ സ്നേഹിക്കണം, സ്നേഹമായി മാറണം. അങ്ങനെ ഈ കൽപ്പന പാലിച്ചാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും. ഇങ്ങനെ മഹാടിനെ പോലെ പണിയെടുക്കൊന്നും വേണ്ട. നിന്റെ അപ്പൻ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടിച്ചവൻ, ഇതിനെ മുഴുവൻ അധികാരി, ഈസ് യുവർ ഡാഡി. ഇതാണ് നമുക്ക് യേശു ക്രിസ്തുവിൽ ദൈവമായിട്ടുള്ള ബന്ധം. ഐ ആം ഹിസ് മോസ്റ്റ് ബിലവഡ് ചൈൽഡ്, അവൻ ഏറ്റവും പ്രിയപ്പെട്ട മകൻ. അപ്പം നമ്മളോട് പറയാ, കൽപ്പന തരിക, സ്നേഹിക്കണം, സ്നേഹമായി മാറണം. ദൈവം നമ്മളെ സ്നേഹിച്ചു. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ബലിയായി മാറും. അതുകൊണ്ട് പറഞ്ഞ ക്രൈസ്തവ ജീവിതം എന്തെങ്കിലും നേടാൻ ആർജിക്കാനുള്ളതല്ല, ക്രൈസ്തവ ജീവിതം ബലിയാകാനുള്ള. ബലിയാകുക എന്നർത്ഥം എന്താ? സ്നേഹമായി തീരും. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ബലിയാവും. നമ്മളെ നഷ്ടപ്പെടുത്തണം എങ്കിൽ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റൂ. അങ്ങനെയാണ് യേശു നമ്മളെ സ്നേഹിച്ചത്. ഈ ആത്മീയത, ആത്മീയത എന്ന് പറഞ്ഞ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നതല്ല, കുറെ പ്രാർത്ഥന ചൊല്ലി തീർക്കുന്നതല്ല. ആത്മീയത എന്ന് പറയുന്നത് കരുണാർദ്ര സ്നേഹമായി മാറുന്നതിൻ്റെ പേരാണ് ആത്മീയത. അല്ലാതെ നമ്മൾ ഇന്ന് കുറെ കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതല്ല, കുറെ പ്രാർത്ഥന ചൊല്ലി തീർക്കുന്നതല്ല, പാപം ചെയ്യാതിരിക്കുന്നതല്ല. പാപം ചെയ്യാതിരിക്കുന്നത് വഴി ആരും സ്വർഗത്തിലെത്തില്ല. കാരണം പാപം ചെയ്തില്ലെങ്കിൽ നിന്നിൽ പാപമുണ്ട്. എന്നാൽ നമ്മൾ സ്വർഗപ്രാപ്തി പ്രാപിക്കുന്നത് സ്നേഹമായി തീരുന്നത് വഴിയാണ്. ഈ സ്നേഹമായി തീരണമെങ്കിൽ നിനക്ക് യേശുവിനെ കൂടാതെ പറ്റില്ല. ഇതാണ് നമ്മൾ രക്ഷാരക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റൊരുവനിൽ രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ, ഭൂമിയുടെ മുകളിൽ മാനവലത രക്ഷയ്ക്ക് വേണ്ടി വേറൊരു നാമം നൽകിയിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനം 4:12, യേശു എന്ന നാമം അതാണ് ദൈവം. അപ്പൊ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്ന യേശു ക്രിസ്തുവിലാണ്. അപ്പൊ അവൻ ദൈവമാണെന്ന് പറയേണ്ട കാരണം എന്താ? വേറെ ഒന്നും ദൈവങ്ങളല്ല എന്ന് പറയേണ്ട കാരണം എന്താ? കാരണം ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ്. ആ കരുണയാണെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്? അവൻ നമുക്ക് വേണ്ടി ബലിയായി. സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ ബലിയായി തീരും. അപ്പൊ ഈ ബലിയായി തീരുന്നതാണ് നമ്മുടെ വിളി, അല്ലാതെ എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല.
അപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായി അപരന് നൽകുക, അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന. There is only one commandment in this book. എല്ലാ കൽപ്പനകളെയും കൂടി ഒരൊറ്റ കൽപ്പനയിൽ കൊണ്ടേ നിർത്തി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുക. കാരണം സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ? സ്നേഹം നമ്മളെ ദൈവത്തെ പോലെയാണ്. അതുകൊണ്ടാണ് ദൈവം ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. രണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മള് കരുണയിൽ പൂർണ്ണതയിൽ വളരുന്നത്. ഇങ്ങനെ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് നീ ജീവിക്കുക. നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഇതാണ് മാനദണ്ഡം. ഇങ്ങനെ ജീവിക്കണം. നിനക്ക് ആവശ്യം ചോദിക്കുന്നതെല്ലാം ദൈവം തരും, എന്തും ദൈവം തരും. എന്ന് നീ ചോദിച്ചിട്ട് നിനക്ക് കിട്ടുന്നില്ലേ, നീ ഇത്ര അധ്വാനിച്ചിട്ട് നിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നില്ലേ, കാരണം നീ ദൈവം പറഞ്ഞനുസരിച്ചല്ല ജീവിക്കുക. നിനക്ക് തോന്നിയ പോലെ നീ ജീവിക്കുക. അതിൻ്റെ കൂടെ ഒരു ദൈവം ഇല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുന്നത് വഴിയല്ല നമ്മുടെ ജീവിതം സാക്ഷാത്കരിക്കപ്പെടുന്നത്, നമ്മൾ അവരനു വേണ്ടി ബലിയാകുന്നത് വഴിയാണ്. അങ്ങനെയാണ് യേശു ക്രിസ്തു മനുഷ്യനായ അവതരിച്ച കർത്താവും ദൈവവുമായിട്ടാണ് ഉയർത്തെഴുന്നേൽക്കുക. അങ്ങനെയാണ് ബലിയായിത്തീരണം. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറയുന്ന അർത്ഥം ബലിയായിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നേടലല്ല. ക്രൈസ്തവ ജീവിത ലക്ഷ്യം അവരനു വേണ്ടി ബലിയാവുക. അത് ക്രൈസ്തവ ജീവിതമല്ല മാത്രമല്ല, ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സംവിധാനം അങ്ങനെയാണ് നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ്. സൂര്യൻ, ചന്ദ്രൻ, ഈ ലോകത്തിലെല്ലാം നമുക്ക് വേണ്ടി ഇങ്ങനെ ബലിയായിക്കൊണ്ടിരിക്കുക, നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന വാക്കാണ് ശൂന്യവൽക്കരിക്കപ്പെടുക, ത്യജിക്കുക. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇത് നഷ്ടപ്പെടുത്തവരെ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ തകർച്ചയിലേക്ക് പോവുക. അല്ല, അങ്ങനെയാണ് നമ്മൾ സ്നേഹമായി മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ആത്മീയ പൂർണ്ണത പ്രാപിക്കുന്നത്. നമ്മൾ ആത്മീയരാണ്. വി ആർ നോട്ട് മെഷീൻസ്, ഓക്കെ? വി ആർ നോട്ട് ആനിമൽസ്. വി ആർ ഗോഡ്സ് ചിൽഡ്രൻ ക്രിയേറ്റഡ് ഇൻ ഹിസ് ഇമേജ്. ദൈവത്തിൻ്റെ ഛായൽ സൃഷ്ടിച്ച ആത്മീയ മനുഷ്യരാണ്. ഈ ആത്മസാക്ഷാത്കാരം, ആത്മീയ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് സ്നേഹമായി തീരുന്നത് വഴിയാണ്. അതിൻ്റെ പ്രായോഗികതയാണ് ബലിയാകണം. ഈ ബലിയാകണം എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കും, ശൂന്യവൽക്കരണം നടക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് അടിസ്ഥാനം. അതുകൊണ്ടാണ് നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മൾ പറയുന്നത് സ്നേഹത്തിൽ വളരണമെങ്കിൽ ആത്മീയ പിതാക്കന്മാർ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള വഴിയാണ് പരിത്യാഗത്തിൻ്റെയും സ്വയം നിഗ്രഹത്തിൻ്റെയും പാത. അപ്പൊ ക്രിസ്തീയതയുടെ പ്രായോഗികതയാണ് ശൂന്യവൽക്കരണം എന്ന് പറയുന്നത്. അത് സ്നേഹിക്കുക എന്ന പ്രമാണത്തിൻ്റെ അന്തർധാരയാണ്. സ്നേഹമായി തീരണമെങ്കിൽ ബലിയായി തീരണം. ബലിയായി തീരണമെങ്കിൽ ആത്മപരിത്യാഗം നടത്തണം, ശൂന്യവൽക്കരണം നടത്തണം. അങ്ങനെ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് ക്ലിയറാണ്. നീ ചോദിക്കുന്നത് നിനക്ക് ലഭിക്കുന്നില്ലേ, നീ ദൈവത്തിൻ്റെ പ്രമാണം അനുകരിക്കില്ല, നിനക്ക് തോന്നിയ പ്രമാണങ്ങൾ പാലിച്ചാൽ പോരാ. നീ സ്നേഹമായി തീരണം, നീ സ്നേഹിക്കണം, നീ സഹോദരന് വേണ്ടി സ്നേഹിക്കണം, സഹോദരന് വേണ്ടി ബലിയായി തീരണം. ഇതാണ് ക്രിസ്ത്യാനിയുടെ വിളി. അങ്ങനെ ജീവിക്കുന്ന നിനക്ക് എന്തു ചോദിച്ചാലും യേശു ക്രിസ്തു നൽകും. ഇപ്പം നിനക്ക് ലഭിക്കാത്തതെന്ന് വെച്ചാൽ നീ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി, നിന്റെ സുഖത്തിന് വേണ്ടി, നിന്റെ സന്തോഷത്തിന് വേണ്ടി അവരനെ ഉപയോഗിച്ചുകൊണ്ട്, ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നീ നടത്തുന്ന കലാപരിപാടികൾ നിനക്ക് നാശമാണ്. Don't use others and don't use God for your selfishness, for your self needs and goals. ഒരു മാറ്റം വരണം. ഇതിൻ്റെ പേരാണ് മാനസാന്തരം. ഓക്കെ? മനസ്സിൻ്റെ ചിന്താരീതികൾ മാറണം, ആറ്റിറ്റ്യൂഡ് മാറണം, ബിഹേവിയർ മാറണം, ജീവിത ലക്ഷ്യങ്ങൾ മാറണം, സ്നേഹമായി മാറണം. യേശുവാണ് ആ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ്. അവൻ മാത്രമേ ഉള്ളൂ ദൈവം. വേറെ ദൈവങ്ങളുണ്ടെങ്കിൽ കോൾ മീ. ആരെയും വിളി വിളിക്കാം. ഈ ലോകത്തിലൊരൊറ്റ ദൈവമുള്ളൂ, യേശു. കാരണം ദൈവം സ്നേഹമാണ്. അത് കാണിച്ചു തരുന്നത് ബലിയാകുന്ന വഴിയാണ്, ബലിയായി തീരണം. അതുകൊണ്ട് മക്കളെ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ കൃപ കിട്ടുള്ളൂ. ഇനിയും വിശ്വസിക്കാത്തവരും അവസാന മണിക്കൂറുകളാണ്. സ്നേഹമായി മാറണം. നിന്റെ ദിവസം എടുത്തുകൊണ്ടിരിക്കുക, ലോകം നശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനി സമയം കളയരുത്, സ്നേഹമായി തീരുക, ക്രിസ്തുവിൽ വിശ്വസിക്കുക, ഈ കൃപ സ്വന്തമാക്കുക, രക്ഷ പ്രാപിക്കണം. മറ്റൊരുവിനും രക്ഷയില്ല. ആകാശത്തിനെങ്കിൽ ഭൂമിയുടെ മുകളിൽ വേറൊരു നാമം നൽകിയിട്ടില്ല, വേറൊരു ദൈവമില്ല. സോ ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ലിവ് ഫോർ ദിസ് ഗോൾ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.